ശ്രീ സുരേഷ് ഈ കാര്യത്തിൽ കറങ്ങരുത് കാരണം നമ്മളെക്കാളും ബുദ്ധിയുള്ള ആളുകളാണ് പ്രേക്ഷകർ എന്നുള്ളത് ശ്രീ സുരേഷ് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് എന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായി വേണം എന്തുകൊണ്ട് നിങ്ങളുടെ ഈ ഏജൻസി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എടുക്കുന്ന അതേ നിലപാട് ഇപ്പോൾ ലൈഫ് മിഷനിലൂടെ കേരളത്തിലെ ഗവൺമെന്റിനോട് കളിക്കാമെന്ന് വിചാരിക്കുകയാണോ അതിന് കോൺഗ്രസുമായി നിങ്ങൾക്കൊരു ഒരു ഏർപ്പാടുണ്ടോ കോൺഗ്രസ് ഒരു ലൈറ്റായ സമീപനം ഈ കാര്യത്തിൽ എടുക്കുന്നത് നിങ്ങളോടുള്ളൊരു സഹകരണം കൊണ്ടാണോ ഡോക്ടർ ഡോക്ടർലാൽ ഞാൻ ആ ചോദ്യത്തിന് എൻ്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞിട്ട് ഉത്തരം തരും കറക്റ്റ് ഉത്തരം കിട്ടും ഒന്ന് അങ്ങ് പറയുന്നു ഈ ലൈഫ് പദ്ധതിയുടെ അഴിമതിയിൽ സർക്കാരിന് പങ്കില്ല ലൈഫ് പദ്ധതിയുടെ കെട്ടിടം നടക്കുന്ന വടക്കാഞ്ചേരിയിലെ കെട്ടിടം സർക്കാർ ഭൂമിയിലാണ് അത് ഒപ്പിടാൻ വേണ്ടി ആളെ വിളിച്ചുകൊണ്ടു വന്നത് ദുബായിൽ പോയി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ദുബായിൽ പോയി മുഖ്യമന്ത്രിയാണ് അവിടെ വെച്ച് ധാരണ ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് അത് ഒപ്പിട്ടത് അദ്ദേഹമാണ് ലൈഫ് മിഷൻ്റെ ചെയർമാൻ അത് അതിന്റെ ഫേസ്ബുക്കിൽ അറിയിച്ചത് മുഖ്യമന്ത്രി ഇത് ഈ കെട്ടിടം പൊങ്ങിയാൽ ശരത്സാദ് ഒറ്റ സുരേഷ് എനിക്ക് നാട്ടിൽ ഒരു കൊലപാതകം നടക്കുമ്പോ നാട്ടുകാർ ഒരുമിച്ച് കൂടുമ്പോ അവിടെ ബി ജെ പി ഇപ്പുറത്തുനിന്ന് കോൺഗ്രസ് അപ്പർത്തിക്കണോ എന്നാണ് ലാലേ പറയുന്നത് അവിടെ പൊങ്ങുന്ന കെട്ടിടം മുഴുവൻ ലൈഫ് എന്ന് പറയുന്ന ശ്രീ ബിജു അവതരിപ്പിച്ച എന്താ മഹത്തായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവിടെ പൊങ്ങുന്ന കെട്ടിടം പക്ഷേ അവിടെ വീട് വെക്കുന്നതെല്ലാം ഇതിന്റെ സർക്കാർ ജനങ്ങൾ ബിജു പ്ലീസ് ബിജു പ്ലീസ് അതെല്ലാം സർക്കാരുണ്ട് പക്ഷെ അവിടെ ഒമ്പത് കോടി വെട്ടിച്ചതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്തോ ഒരു പണിയായത് നിങ്ങളാണ് ഇതിനെല്ലാം കാർമികത്വം വഹിച്ചത് യൂണിടെക്കിനെ നിശ്ചയിച്ചത് സംസ്ഥാന സർക്കാർ ലൈഫ് മിഷനാണ് ശ്രീ ബിജു ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കുക അങ്ങ് എം പി ആണല്ലോ അല്ല ഞാൻ പറയാം ഞാൻ പറയാം ആദ്യം എംഒ യു ഒപ്പിട്ടതാരൊക്കെയാ റെഡ് ക്രസന്റും അതോടൊപ്പം തന്നെ എന്താ ലൈഫ് മിഷനും അതാണ് ഫസ്റ്റ് പാർട്ടി റെഡ് ക്രോസൻ്റ് സെക്കൻഡ് പാർട്ടി ലൈഫ് മിഷൻ സംശയം ഉണ്ടെങ്കിൽ അങ്ങയുടെ മുമ്പിൽ രേഖ ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ ആ എം ഒ യുവിൻ്റെ ആർട്ടിക്കിൾ ടു എടുത്തു നോക്കൂ ആർട്ടിക്കിൾ ത്രൂ ത്രീ ടുവിൻ്റെ സബ് സെക്ഷൻ ത്രീ നോക്കൂ അതുപ്രകാരമുണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ റെഡ് ക്രോസൻറ്റിന് പകരം ഒപ്പിട്ടിരിക്കുന്നത് കൗൺസിലേറ്റ് ജനറൽ യൂണിറ്റ് ലൈഫ് മിഷൻ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷന് പകരം സെക്കൻഡ് പാർട്ടിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നത് യൂണിടാക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷൻ്റെ പകരമായിട്ട് ഒപ്പിട്ടിരിക്കുന്നത് യൂണിടാക്ക് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഒപ്പിട്ടിരിക്കുന്ന യൂണിടാക്ക് നിങ്ങൾക്കിത് എങ്ങനെ പറയാൻ സാധിക്കും യൂണിറ്റാക്ക് നിങ്ങളുടേതല്ലാതെ അതൊരു കറക്ക് കമ്പനിയല്ലേ ആ ഇത്രയും കോടികൾ കൊടുത്തത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അല്ലാതെ ഇടപാടുകളിൽ ഒന്നിലും ഒരിക്കലും വരില്ല ലൈഫ് യുംാതെ യൂണിറ്റാക്കിന് അവിടെ ഭവനം നിർമ്മിക്കാൻ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർഡർ നിങ്ങൾക്ക് ഇപ്പോ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കാൻ നിങ്ങളുടെ ഉണ്ടോ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗവൺമെന്റ് അല്ലല്ലോ അല്ലല്ലോ ലൈഫ് മിഷൻ ആര് വിജയൻ്റെ ിൽ അറിയാവുന്ന ചില വിവരങ്ങൾ മാധ്യമങ്ങൾ വന്നത് യൂണിറ്റാക്ക് യൂണിറ്റാക്ക് മിഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ടാക്ക് മിഷനും തമ്മിലുള്ള ഇടപാടുകൾ അവർ തമ്മിലുള്ള ആശയവിനിമയം നോക്കൂ നോക്കൂ എസ്റ്റിമേറ്റ് മിഷന് ഒരിക്കലും കൈമാറിയിട്ടില്ല യൂണിറ്റാക്ക് ആ കാര്യത്തിൽ അങ്ങനെ ഒരു ഒരു കാര്യം തന്നെയില്ല അതാ നോക്കൂ 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 എന്താണ് സംഭവിച്ചു വെല്ലുവിളിക്കാണ് സുരേഷ് കാണിക്കോ സുരേഷ് കാണിക്കോ സംസ്ഥാന സംസ്ഥാന യൂണിറ്റ് തമ്മിൽ രേഖ സർക്കാർ ഒരു സർക്കാരിന്റെ തട്ടിപ്പ് കമ്പനിയായിട്ട് മുമ്പിൽ ഞങ്ങൾക്ക് ബോധ്യം വന്നു ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞ് ലൈഫ് മിഷൻ എഴുതി കൊടുത്ത കത്തുണ്ട് ബിജു തട്ടിപ്പ് എഴുതി കൊടുത്ത കേരള ലൈഫ് മിഷന്റെ കത്തുണ്ട് യൂണിറ്റഡ് ഒപ്പിടുന്നതിന് ഉണ്ടോ എന്നാണ് തട്ടിപ്പ് കമ്പനിയുമായിട്ട് നിങ്ങൾ കരാറുണ്ടാക്കി നിങ്ങളുടെ സഹാക്കന്മാരുടെ ഒരു തട്ടിപ്പ് കമ്പനി അല്ലേ പണം തന്നെ അപ്പോൾ എന്നെ കള്ളകടത്ത് നടർത്താൻ സുരേഷ് പറഞ്ഞു രഹഗയുണ്ടോ ആണിക്ക് സുരേഷ് എന്നെ വിളിച്ചോ എന്നെ വിളിച്ചോ കള്ളകടത്ത് നടർത്തുന്നോ പരസ്പരം കരാറുണ്ടാക്കി വെച്ചിട്ടാണോ സുരേഷ് അപ്പോൾ പറഞ്ഞു തെറ്റല്ലേ ടിപ്പൊട്ടിപ്പൊന്ന് സുരേഷ് പറഞ്ഞു തെറ്റല്ലേ ലൈഫ് മിഷനും സുരേഷോടാണ് ഞാൻ ആയിട്ട് മിച്ചെന്ന് ന്യൂ ഇറ്റാക്ക് നമ്മൾ രഹഗയുണ്ടല്ലോ സുരേഷ് പറഞ്ഞ കള്ളകടത്ത് നടർത്താൻ എക്രിമെന്റാറ്റോ പറഞ്ഞേ എന്ത് പറഞ്ഞേ തെറ്റല്ലേ പറഞ്ഞ പറ്റിയാ ഞാൻ പറയുന്നത് ലൈഫ് ലൈഫ് മിഷൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞ് റെഡ് കൊടുത്ത ഇവിടെ ഉണ്ടല്ലോ തമ്മിലുള്ള മിനിറ്റ് ബിജു നോക്കൂ സുരേഷ് നോക്കൂ ശ്രീ ശര പ്രസാദ് ശ്രദ്ധിക്കൂ പ്ലാനുകളും ഡ്രോയിങ്ങുകളും യൂണിറ്റാക്കും മിഷനും തമ്മിൽ കൈമാറുന്നുണ്ട് അത് അതാണ് യൂണിറ്റാക്കിന്റെ കാര്യത്തിൽ ലൈഫ് ും മണ് പരിശോധനകളുടെ വിവരങ്ങൾ മിഷനോട് ആവശ്യപ്പെട്ടു ജനങ്ങളെ കാണിക്കുന്നത് മണ്ണ് പരിശോധിച്ചതിന്റെ രേഖകൾ കൊടുത്തു ഇതിന്റെ മെയിലുകളാണ് ഇതിന്റെ മെയിലാണ് നമ്മൾ കണ്ടത് മാനദണ്ഡം അനുസരിച്ചാണോ എന്നറിയാൻ ഫ്ളാറ്റുകളുടെ പിന്നെ ഡ്രോയിംഗുകളും മിഷൻ അയച്ചു അതിന്റെ രേഖകളാണ് അതിന്റെ ഇമെയിലാണ് സുരേഷ്ട കയ്യിരിക്കുന്നത് അതുപോലെ ിട്ട് വീണ്ടും കേട്ടിട്ട് ഇതാണ് ഇതാണ് സുരേഷിന്റെ കയ്യിലുള്ള രേഖ ഓഗസ്റ്റ് അറിയാം അതെ കാണില്ല ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ലൈഫ് ും റെും തമ്മിൽ നേരത്തെ യൂണിറ്റാക്കിന്റെ മറുപടികൾക്ക് മറുപടികളിൽ തൃപ്തരായതിന്റെ ഫലമായി കരാറിൽ ഒപ്പുവച്ചു ഇതാണ് നമ്മൾ അപ്പോ എന്റെ ചോദ്യം ചോദ്യം സുരേഷ് ഇവിടെ യൂണിറ്റ് സർക്കാരും തമ്മിൽ വെച്ച രേഖ കാണിക്കാമെന്നാണ് ും ചോദിച്ചപ്പോ ഞാൻ അങ്ങനല്ല പറഞ്ഞത് നിങ്ങൾ അങ്ങനെ പറയാതെ ഞാൻ പറയുന്നത് യൂണിറ്റാക്കിനെ കൗൺസുലേറ്റ് ജനറൽ ആണ് നിശ്ചയിച്ചത് അല്ലെങ്കിൽ റെഡ് ആണ് നിശ്ചയിച്ച് സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിച്ചത് എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും രേഖ യൂണിടാക്കിന് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് തോന്നിയത് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് മുമ്പ് കാണിക്കാൻ സർക്കാരിന്റെ കയ്യിൽ ഇന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രേക്ഷകര നിങ്ങൾ ഇത് കാണിക്കണം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ കാണിക്കണം വിളിക്കുന്നു ഒരു രേഖയും ഇല്ല ഇത് തട്ടിപ്പ് തട്ടിപ്പാണ് പറഞ്ഞു തീർച്ചയായിട്ടും ഇതാണ് രേഖ രേഖ എന്ത് എന്ത് ും അതുപോലെ യൂണിറ്റാക്ക് കമ്പനിയും തമ്മിൽ ഒപ്പിട്ട് പിന്നെ ജൂലൈ മാസം ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി പത്തൊമ്പതിന് കോൺസുലേറ്റ് ജനറൽ അദ്ദേഹത്തിന്റെ പേര് ഹിസ് എക്സലൻസി ജമാൽ ഹുസൈൻ അൽ സൈ അദ്ദേഹവും യൂണിറ്റാക്കിന്റെ എം ഡിയുമായി ഒപ്പിട്ട കരാറിന്റെ ഇതാണ് അവരുടെ കരാർ മനസ്സിലായില്ലേ